ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു വിൻ ട്രേഡ് ട്രേഡിംഗ് സിസ്റ്റം. ഞാൻ സീമ. ഞാൻ ഇന്നത്തെ ലൈവ് മാർക്കറ്റ്, അതായത് നമ്മുടെ വിൻ ട്രേഡ്, എല്ലാ മാർക്കറ്റിലും സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാരണം ഇതിനു മുമ്പുള്ള വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. NSE ക്യാഷ്, ഫ്യൂച്ചർ, ഓപ്ഷൻസ്, കമ്മോഡിറ്റി, അഗ്രി, ഫോറെക്സ്, കോമിക്സ്, ഇതെല്ലാം ഒന്നിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് എല്ലാ മാർക്കറ്റിലും ഇന്ന് പെർഫോമൻസ് എങ്ങനെ ഇത് കാണിച്ചു, അതായത് ഇന്ന് എത്ര സിഗ്നൽസ് ജനറേറ്റ് ആയി, എത്ര പ്രോഫിറ്റ് കിട്ടി, എത്ര റിവേഴ്സൽ ആയിട്ടുണ്ട് എന്നെല്ലാം മാർക്കറ്റിലൂടെ ഞാൻ ഇത് കാണിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ഡെമോ നമ്മൾ ഡെമോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അതായത് നിങ്ങൾ ലൈവ് ട്രയൽ ഒരു പ്രാവശ്യം എടുത്തു നോക്കുക, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ എൻട്രി ചെയ്യണം, എങ്ങനെ എക്സിറ്റ് ചെയ്യണം, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്തുനിന്ന്. ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് പ്രോപ്പർ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം കോൾ ചെയ്യാം, വാട്സപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ചാർട്ടാണ്. നമുക്ക് നിഫ്റ്റി ചാർട്ടിൽ ഇപ്പം ജസ്റ്റ് മാർക്കറ്റ് ക്ലോസ് ആവുന്നു. അപ്പം നിഫ്റ്റി ചാർട്ട് ഫസ്റ്റ് ഫ്യൂച്ചറിൻ്റെ ചാർട്ടിലാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻട്രാഡേ ടൈമിംഗ് ആണ്. ഇതിൽ ഇന്ന് വന്ന പെർഫോമൻസ് ആണ് ഞാൻ കാണിക്കുന്നത്. അതായത് 12th April എന്ത് പെർഫോമൻസ് നമ്മൾ സോഫ്റ്റ്വെയർ തന്നു എന്നുള്ളത്. അപ്പോൾ ഇത് മോർണിംഗിൽ നല്ല സെൽ കോളായിരുന്നു, നന്നായിട്ട് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബൈ വന്നു, 2:05 ബൈ വന്നത്. അത് മാർക്കറ്റ് 2 ടാർഗറ്റ് അടിച്ചിട്ട് ഇപ്പോൾ സൈഡ് വേസ് കാണിച്ച് ക്ലോസ് ആവുന്നു മാർക്കറ്റ്. അപ്പോൾ ജസ്റ്റ് മാർക്കറ്റ് മോർണിംഗിൽ നമുക്ക് സെൽ കോൾ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത ശേഷം, അതായത് ഈ ബ്ലൂ കളർ സ്റ്റാർ ബ്രേക്ക് ചെയ്ത ശേഷം എടുക്കാമായിരുന്നു. നല്ല പോയിന്റ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം ഇവിടുന്ന് ചെറിയ പോയിന്റ്, പിന്നെ ഈ പോയിന്റ് നമുക്ക്, അതായത് 3 പോയിന്റ് 2 3 കൂട്ടത്തിലൊരു 60-70 പോയിന്റ്സ് എടുത്ത് നമുക്ക് എക്സിറ്റ് അടിക്കാവുന്ന പൊസിഷനായിരുന്നു, നല്ല പൊസിഷനായിരുന്നു. എന്നാലും അത്രയ്ക്ക് നല്ല മൊമെൻ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് മൊമെൻ്റ് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഈ ഗ്രീൻ കളർ അപ്പാരോ കാണുന്ന ബൈ സിഗ്നലാണ്, റെഡ് കളർ ഡൗൺ ആരോ സെല്ലാണ്. രണ്ടും ഓട്ടോമാറ്റിക് സിഗ്നൽസ് വരുമ്പോൾ ഇതോടൊപ്പം മാർക്കറ്റിന് ഇങ്ങനെ അലേർട്ട്, അതായത് ബെൽ സൗണ്ടിൽ കിട്ടിക്കൊണ്ടിരിക്കും. അതോടൊപ്പം നിങ്ങൾ കോർണറിൽ ഇവിടെ ലൈവ് റേറ്റ് കാണാം. ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നത്, ഡേ ബ്രേക്ക് അല്ല എന്ന്. അപ്പം ഇന്നത്തെ മാർക്കറ്റ് ഇവിടെ നിന്നാണ് ഓപ്പൺ ആയത്. ഇന്ന് മോർണിംഗിൽ സെല്ല് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നലത്തെ കണ്ടിന്യൂഷൻ ആണ് വന്നത്. അപ്പോൾ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഈ പൊസിഷനിൽ നമുക്ക് രണ്ടാമത് എൻട്രി എടുക്കാമായിരുന്നു. ഇവിടുന്ന് നമ്മൾ എൻട്രി എടുക്കുന്ന 17,595 ആ പോർഷനിൽ നമ്മൾ എടുത്തിരുന്നു. നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി 515 വരെ പോയിട്ടുണ്ട്, 95 to 15 വരെ. അപ്പോൾ ഒരു 60-70 പോയിന്റ് മാക്സിമം ഒരു 50-60 വരെയൊക്കെ നന്നായിട്ട് എടുക്കാൻ പറ്റുന്ന പോർഷനാണത്. അതല്ലാതെ നമുക്ക് പിന്നെ മാർക്കറ്റ് കുറച്ച് ഇടയ്ക്കൊന്ന് സൈഡ് വേസ്, അതായത് എക്സ്ട്രാ കളർ ഇവിടെ കാണിക്കുന്നത് സൈഡ് വേസ് ആണ്. സൈഡ് വേസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ബയ്യും അല്ല സെല്ലും അല്ലാത്ത പോർഷൻ. അപ്പം ഇവിടുന്ന് നമുക്ക് ആക്ച്വലി വേണമെങ്കിൽ ഇപ്പോൾ ഈ ബൈക്കോള് സെൽ കോള് വരുന്ന സമയത്ത് ഈ ബ്ലൂ കളർ കാണുമ്പോൾ വേണമെങ്കിൽ എക്സിറ്റ് അടിക്കാവുന്ന. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് ഈ റെസിസ്റ്റൻസ് ഇവിടെ സപ്പോർട്ട് ഇത് റെസിസ്റ്റൻസ് ടച്ച് ചെയ്ത് പിന്നീട് താഴേക്ക് ഇറങ്ങുന്ന ഈ പോർഷൻ, രണ്ടാമത്തെ ക്യാൻഡിൽ പിന്നെയും ഒരു പോർഷൻ വരുന്നുണ്ട്. 17,531 എടുത്തിട്ട് 484 വരെ നമുക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്, അതും ഒരു 50-60. അത് കഴിഞ്ഞിട്ട് ബൈക്ക് സിഗ്നൽ വന്നിട്ട് അത് എടുക്കാതെ അതും രണ്ടും സെല്ല് എടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. എന്നാലും ബൈ സിഗ്നൽ വന്നവർക്ക് ബൈ സിഗ്നലിൽ 2-5 പിന്നെയും വന്നിട്ടുണ്ട്. 2 ടാർഗറ്റ് അടിച്ച് നമ്മുടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അതായത് സിഗ്നലിൽ കൺഫർമേഷൻ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കുക. കൺഫർമേഷൻ ചെക്ക് ചെയ്യുന്നത് 3 കൺഫർമേഷൻ മെയിനായിട്ട് നോക്കുക. മാർക്കറ്റിൽ ക്യാൻഡിൽ കളർ, ബാർ കളർ, പ്രൈസ് ഇൻ ബൈ സോൺ. കാരണം ഇത് 3 ഓക്കെ ആണെങ്കിൽ സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് റേറ്റിൽ എടുക്കാം. ഇപ്പോൾ കൺഫർമേഷൻ വന്നത് ഈ 3rd candle പോർഷനാണ്. അവിടുന്ന് നമുക്ക് ആക്ച്വലി 17,571 നമ്മൾ എടുത്തിരുന്നെങ്കിൽ 629 വരെ പോയിട്ടുണ്ട് മാർക്കറ്റിൽ. അവിടെ നിന്ന് നമുക്കൊരു 50-60 പോയിന്റ് എന്തായാലും ഈ 2 ടാർഗറ്റും കൂടെ നമുക്ക് അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് കുറച്ച് ഒന്നിറങ്ങിയിട്ടുണ്ട്, പക്ഷേ ബൈ സോൺ തന്നെയായിരുന്നു, സെല്ലിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല ഇത് ഇതുവരെ. അപ്പോൾ അത് കാരണം എക്സിറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സെക്കൻഡ് നമുക്ക് ഓൾറെഡി ഇപ്പോഴും ബൈസ് ഉണ്ട് തന്നെ. ഇനീഷ്യൽ ക്യാൻഡിൽ കളർ നോക്കി താഴത്തെ ക്യാൻഡിൽ കളർ ഇപ്പോഴും ഗ്രീൻ കളർ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ JSW സ്റ്റീൽ. ഇതിൽ സ്റ്റീലിൽ ഇന്ന് ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. 2 സിഗ്നൽ ഇന്ന് ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഒരു ബൈയും ഒരു സെല്ലും. സെല്ല് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, ബൈയും നന്നായിട്ട് കയറിയിട്ടുണ്ട്. ഇതിലെ സെല്ല് നമുക്ക് ആക്ച്വലി സിഗ്നലിൽ വന്നിട്ട് കൺഫർമേഷൻ ഓൾറെഡി സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഒരു 3rd candle നമുക്ക് ആക്ച്വലി എടുക്കാമായിരുന്നു. ഇവിടുന്ന് പോർഷൻ ആക്ച്വലി കുറച്ച് ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ ക്യാൻഡിൽ നമുക്ക് ആക്ച്വലി പോർഷൻ എടുക്കാൻ പറ്റുന്ന പോർഷനാണ് 761. നിന്ന് മാർക്കറ്റ് 739 വരെ പോയിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്തൊരു 30-40 പോയിൻറ്സ് എന്തായാലും കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട്
മാർക്കറ്റ് പിന്നെ ബൈയിലേക്ക് കയറിയിട്ടുണ്ട്. ബൈയിലേക്ക് കയറിയ പോർഷൻ നമുക്ക് ആക്ച്വലി 2 മണിക്കാണ് വന്നത്. 7:46 നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട്. നമ്മുടെ എൻട്രി പോയിന്റ് 7:46 ആണ്. പക്ഷേ കൺഫർമേഷൻ നമുക്ക് വന്ന പോയിന്റ് നമുക്ക് ഈ ക്യാൻഡിലാണ്. ആക്ച്വലി ഈ സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് റേറ്റിൽ നമുക്ക് ആക്ച്വലി അവിടുന്ന് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവിടുന്ന് എടുക്കാമായിരുന്നു. നമുക്ക് ആക്ച്വലി എടുത്ത പോയിന്റ് 7:14 വരെ നമുക്ക് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. ഒരു അപ്രോക്സിമേറ്റ് 10 പോയിന്റ്സിൻ്റെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ബൈ സിഗ്നലിൻ്റെ. അതായത് ബൈ മോർണിംഗിൽ ഇപ്പോൾ സെല്ല് കാണാത്തവർക്ക് നമുക്ക് ഇവിടുന്ന് രണ്ടാമത് ഈ ബ്രേക്ക് ഔട്ട് പൊസിഷൻ ഇവിടുന്ന് വന്ന പൊസിഷനിൽ നിന്ന് രണ്ടാമത് പിന്നെ എടുക്കാമെന്ന്. 15 നമുക്ക് ആക്ച്വലി 39 വരെ എന്നാലും പോയിട്ടുണ്ട്. എന്നാലും 20 പോയിന്റ്സിൻ്റെ അടുത്ത് നമുക്ക് ആ പൊസിഷൻ രണ്ടാമത് മാർക്കറ്റ് നല്ലപോലെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെയും ഇറങ്ങിയ സമയത്ത് നമുക്ക് രണ്ടാമത് എടുക്കാമായിരുന്നു ആ പൊസിഷൻ. അങ്ങനെ ബ്രേക്ക് ഔട്ട് വരുന്ന പോയിന്റ് വെച്ചിട്ട് നമുക്ക് ആക്ച്വലി എടുക്കാം നമുക്ക് പൊസിഷൻ. കുറച്ച് ഇപ്പം മോർണിംഗിൽ ഇറങ്ങിയ സമയത്ത് ചിലപ്പോൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ബ്രേക്ക് ഔട്ട് വരുന്ന ഇങ്ങനത്തെ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ റെഡ് പോയിട്ട് പിന്നെയും താഴേക്ക് ഇറങ്ങുന്ന പോർഷൻ റെസിസ്റ്റൻസ് സോറി സപ്പോർട്ട് പിന്നെയും ബ്രേക്ക് ചെയ്യുന്ന പോർഷനിൽ രണ്ടാമത് പിന്നെയും പോർഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് JSW സ്റ്റീൽ. നെക്സ്റ്റ് ടാറ്റ സ്റ്റീൽ. ടാറ്റ സ്റ്റീലിനും ഇന്ന് മോർണിംഗിൽ ഇന്നലെ വന്ന സെൽക്കോണിൽ കണ്ടിന്യൂഷൻ പോയിട്ടുണ്ട്. നല്ല സെല്ലായിരുന്നു. അത് കഴിഞ്ഞ് ബൈ വന്നു. അതും 3 ടാർഗറ്റ് അടിച്ച് 13 പോയിന്റ് കയറിയിട്ടുണ്ട് മാർക്കറ്റ്. അപ്പം സെൽ ആക്ച്വലി ഇന്ന് റീഎൻട്രി വന്നിരിക്കുകയാണ്. ആക്ച്വലി മോർണിംഗിൽ സെല്ല് റീഎൻട്രി ആണ് വന്നത് ഈ കോർണറിൽ. അതായത് മാർക്കറ്റ് സിഗ്നൽ കണ്ടിന്യൂഷൻ ആണ്, റീഎൻട്രി തന്നു പോവുകയാണ്. പുതിയ സെല്ല് രണ്ടാമത് ഇന്ന് മോർണിംഗിൽ തരത്തില്ല, ഇന്ന് റീഎൻട്രിയെ തരുള്ളൂ. അപ്പം നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന പൊസിഷൻ വെച്ചിട്ട് നമുക്ക് എടുക്കാം. 1337 നിന്ന് എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി 3:30 വരെ പോയിട്ടുണ്ട് 1:13. അപ്പോൾ 30-40 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും മാർക്കറ്റ് പിന്നീടും ഇറങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഇവിടം വരെ നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ 1301 വരെ ഒരു 40 പോയിന്റ്സ് എന്തായാലും നമുക്ക് ഇന്നത്ത് കിട്ടിയിട്ടുണ്ട് മാർക്കറ്റ്. അതോടൊപ്പം മോർണിംഗിൽ എൻട്രി ചെയ്യാത്തവർക്ക് ഈ പൊസിഷനിൽ നിന്ന് രണ്ടാമത് എൻട്രി ചെയ്യാനുള്ളൊരു പൊസിഷനായിരുന്നു. 1312 നിന്ന് 0-2 വരെ ഒരു 10 പോയിന്റ്സിൻ്റെ അടുത്ത് ഇതിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ബൈ കയറിയത്. ബൈ കൺഫർമേഷൻ വന്നത് ഈ ക്യാൻഡിലാണ്. കൺഫർമേഷൻ വന്നിട്ട് 1317 നിന്ന് 27 വരെ അതും ഒരു 10 പോയിന്റ്സിൻ്റെ അടുത്ത് നമുക്ക് ആക്ച്വലി മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ റിലയൻസ് പക്ഷെ മോർണിംഗിൽ സെല്ല് ഉണ്ടായിരുന്നു എന്നല്ല, പക്ഷെ ബൈ കൺഫേം ജസ്റ്റ് കൺഫേം ആയ സമയത്ത് റിവേഴ്സൽ അടിച്ചിട്ടുണ്ട് ബൈക്ക്. അപ്പം മോർണിംഗിൽ സെല്ല് സപ്പോർട്ട് ക്രോസ് ചെയ്യുന്ന ഈ പൊസിഷനിൽ രണ്ടാമത് എടുക്കാൻ പോയായിരുന്നു. 2592 എന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി 6-7 വരെ പോയിട്ടുണ്ട്. 20-30 പോയിന്റ്സ് എന്തായാലും മാർക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആക്ച്വലി ബൈക്കോള് വന്നിട്ടുണ്ട്. കൺഫേം ജസ്റ്റ് കൺഫേം ആയതുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് സൈഡ് വേ നെക്സ്റ്റ് ക്യാൻഡലിൻ്റെ ഓപ്പണിംഗ് റേറ്റിൽ സൈഡ് വേസ് ആണ് കാണിച്ചത്. അപ്പോൾ 2 ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കൺഫർമേഷൻ വന്ന പോയിന്റ് ആക്ച്വലി ഇതായിരുന്നു. അത് പിന്നെ നെക്സ്റ്റ് ക്യാൻഡിൽ എടുക്കേണ്ടതായിരുന്നു. ആ നെക്സ്റ്റ് ക്യാൻഡിലാണ് സൈഡ് വേ വന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം എടുക്കുന്നവർക്ക് നമുക്ക് സക്സസ്ഫുൾ ആയിരുന്നു. ഇത് ആക്ച്വലി റിവേഴ്സിൽ പോയിട്ടുണ്ട്. ആ സമയത്ത് എടുക്കാൻ പറ്റുന്ന നല്ല പോർഷൻ ആയിരുന്നില്ല അത്. കാരണം അവിടെ ജസ്റ്റ് കൺഫർമേഷൻ വന്ന് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് വേണമായിരുന്നു എടുക്കാൻ. അങ്ങനെ എടുക്കുന്നവർക്ക് ആക്ച്വലി അത് അവോയ്ഡ് ചെയ്യാമായിരുന്ന സിഗ്നലാണ്. ആക്ച്വലി ജസ്റ്റ് കൺഫർമേഷൻ ആയതാണ് ആക്ച്വലി. ആയ സമയത്ത് ആരെങ്കിലും എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് സ്റ്റോപ്പ് ലോസ് സീറ്റ് ആയിട്ടുണ്ടായിരുന്നിരിക്കും ആ പോർഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ, കമോഡിറ്റി മാർക്കറ്റിലെ ക്രൂഡ് ഓയിലിൻ്റെ ആണ്. ഇതിൽ നല്ല ബൈ പൊസിഷൻ ആയിരുന്നു ഇന്ന് മോർണിംഗ്. ഇന്നലെ വന്ന സെല്ലിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. 15 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മോർണിംഗിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന പൊസിഷനിൽ രണ്ടാമത് നമുക്ക് ആ പൊസിഷൻ എടുക്കാമോ. 7334 7437 വരെ പോയിട്ടുണ്ട്. നല്ല ഒരു 100 പോയിന്റ്സിന് എന്തായാലും കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് ഇവിടുന്ന് പിന്നെയും നമുക്കൊരു എൻട്രി നമുക്ക് രണ്ടാമത് കിട്ടും. 7353 നിന്ന് 7434 വരെ പോയിട്ടുണ്ട്. ടോട്ടല് ഇന്നലത്തെ സിഗ്നൽ കൺഫേം ആയത് ഇന്നാണ്. 180 പോയിന്റ്സിന് നമുക്ക് പ്രോഫിറ്റ് നമുക്ക് ഇന്ന് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ടോട്ടല്. നെക്സ്റ്റ് നാച്ചുറൽ ഗ്യാസിൻ്റെ ചാർട്ടാണ്. നാച്ചുറൽ ഗ്യാസിൽ നമുക്ക് ആക്ച്വലി ഒരു ഇന്ന് നല്ലൊരു ബ്രേക്ക് ഔട്ട് മൊമെൻറ്റ് ഉണ്ടായിരുന്നില്ല. കാരണം മോർണിംഗിൽ നല്ലൊരു സെല്ലായിരുന്നില്ല, സോറി നല്ലൊരു ബൈ മൊമെൻറ്റ് വന്നിരുന്നില്ല. കാരണം ആക്ച്വലി ബ്രേക്ക് ഔട്ട് മൊമെൻറ്റ് ഇല്ലായിരുന്നു ഇന്ന് മാർക്കറ്റിൽ. അപ്പം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ സിഗ്നലിൽ ഒരു 145 സെൽ സിഗ്നൽ വന്നിട്ടുണ്ട്. ഇതുവരെ കൺഫർമേഷൻ കിട്ടിയില്ല, പക്ഷേ റീഎൻട്രി കിട്ടിയിട്ടുണ്ട്. ഒരു പോയിന്റ് നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്, ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും കൺഫർമേഷൻ വന്നിട്ടില്ല നമുക്കിതുവരെ.
പക്ഷേ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീഎൻട്രി വന്നിട്ടുണ്ട്. അപ്പം റീഎൻട്രി വരുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി എടുക്കാം പൊസിഷൻ, കാരണം റീഎൻട്രി നമുക്ക് മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ റീഎൻട്രി വരുള്ളൂ. അപ്പോൾ റീഎൻട്രി വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കുറച്ച് റിസ്ക് ട്രേഡേഴ്സിനൊക്കെ നമുക്ക് അവിടെ നിന്ന് ഒരു പൊസിഷൻ എടുക്കാൻ പറ്റുന്ന പൊസിഷനാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഫോറെക്സിൻ്റെ മാർക്കറ്റ്, ഞാൻ ഗോൾഡിൻ്റെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. XAUSD ഇതിൽ രണ്ട് സിഗ്നലാണ് ഇന്ന് വന്നിരിക്കുന്നത്. മോർണിംഗിൽ ബൈയും വന്നിട്ടുണ്ട്, പിന്നെ സെല്ലും. ബൈ ആക്ച്വലി കൺഫർമേഷൻ വന്ന പോയിന്റിൽ നിന്ന് നമുക്ക് ആക്ച്വലി നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി ഇവിടുന്ന് എടുത്ത്, ഇവിടുന്ന് കൺഫർമേഷൻ വന്ന ബ്രേക്ക് ഔട്ട് പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എന്ന പോർഷനാണ് അവിടുന്ന് എടുത്തിരുന്നെങ്കിൽ 1351 നിന്ന് നമുക്ക് ആക്ച്വലി 59 വരെ പോയിട്ടുണ്ട്. 8 പോയിന്റ്സിൻ്റെ അടുത്ത് നമുക്ക് ആക്ച്വലി പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. 3 ടാർഗറ്റും അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സെല്ല് വന്നിട്ടുണ്ട്. സെല്ല് ആക്ച്വലി നമുക്ക് മാർക്കറ്റ് ഒരു കൺഫർമേഷൻ വന്നതിന് ശേഷം നമുക്ക് ആക്ച്വലി ഈ ക്യാൻഡിൽ എടുത്തിരുന്നെങ്കിൽ 1354 നിന്ന് 50 വരെ പോയിട്ടുണ്ട്. ഒരു 4 പോയിന്റ്സിൻ്റെ അടുത്ത് നമുക്ക് ആക്ച്വലി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ആക്ച്വലി ഇപ്പം കാണിക്കുന്നത് സൈഡ് വേസ് ആണ്. വേണമെങ്കിൽ ഈ പൊസിഷനിൽ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം നമുക്ക് ആക്ച്വലി. പക്ഷേ സപ്പോർട്ട്, സോറി, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടില്ല. നമുക്ക് ആക്ച്വലി നമുക്ക് ആ സൈഡ് വേസ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് പോകാം. അപ്പോൾ ഇതാക്കിയാണ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ പെർഫോമൻസ്. അപ്പോൾ ഇന്ന് ഇതേപോലെ പെർഫോമൻസ് കാണണമെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് നമുക്ക് ഇവിടുന്ന് ഫ്രീ ട്രയൽ അവൈലബിൾ ആണ്. ഫ്രീ ട്രയലിന് വിളിക്കുക, വാട്സപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ട്രയലായിട്ടൊന്ന് എടുത്തു നോക്കുക. കൺഫേം, ഞാൻ പറഞ്ഞു തരുമ്പോൾ ഇതിങ്ങനെ പോർഷൻ ഇവിടുന്ന് എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും, കാരണം കഴിഞ്ഞു പോയ മാർക്കറ്റ് ആവുമല്ലോ. അപ്പം നമുക്ക് പറയാൻ, നമുക്ക് പറഞ്ഞു തരുന്നതിനേക്കാൾ കൂടുതൽ എല്ലാവർക്കും കൺഫ്യൂഷൻ കഴിഞ്ഞു പോയ മാർക്കറ്റ് പറഞ്ഞു തരാൻ എളുപ്പമാണ്. അപ്പോൾ അവിടുന്ന് ഇതൊക്കെ വേറെ റീപെയിൻ്റ് ആണ് എന്നൊക്കെ പറയുന്ന ഒരു ഇഷ്ടമാതിരി പേരുണ്ട്. പക്ഷേ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, ട്രയലിന് വേണ്ടി വിളിക്കുക, വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഒരു 1-day ട്രയൽ എടുത്ത് നോക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് എവിടെ നിന്ന് നിങ്ങൾ ടെർമിനലുമായിട്ട് നിങ്ങൾ എടുക്കുന്ന പോർഷൻ വെച്ചിട്ട് എടുക്കുക. അപ്പോൾ അവിടെ നിന്ന് എടുത്ത് ഏത് പോർഷനാണ് എൻട്രി എടുക്കേണ്ടത്, എക്സിറ്റ് എടുക്കേണ്ടതെന്നുള്ള ഫുള്ള് ആയിട്ടുള്ള ഡെമോ വെർഷൻ ഇവിടുന്ന് അവൈലബിൾ ആണ്. ഇവിടെ നമ്മുടെ കൺസേൺ ടെക്നിക്കൽ പേഴ്സൺ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആയിട്ട് പറഞ്ഞു തരും. അപ്പം അതൊന്ന് എടുത്തു നോക്കിയിട്ട് മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യാൻ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ ഒരു 1-day ട്രയലിൽ വിളിക്കുക, വാട്സപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക്സ്.